ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് നമ്മുടെ കിച്ചണിൽ പച്ചമുളക് കൊണ്ട് നല്ലൊരു തോരൻ തയ്യാറാക്കാം. ചിലപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പച്ചമുളക് നല്ലോണം ചള്ള് കിട്ടുമ്പോൾ കറിയിലേക്ക് ഉപയോഗിച്ച് അത്ര എരിവും കിട്ടില്ല, അതിങ്ങനെ വെറുതെ പെട്ടെന്ന് ചീഞ്ഞ് പോവുകയും ചെയ്യും. അങ്ങനത്തെ പച്ചമുളക് കൊണ്ട് വേണം തോരൻ തയ്യാറാക്കാൻ. നല്ല ടേസ്റ്റുള്ള തോരനാണ്. ആ ചള്ളും മുളകാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത്ര അധികം എരിവ് ഉണ്ടാവുകയും ചെയ്യില്ല. നല്ല മൂക്കാത്തൊരു മുളക്, ഇതുപോലത്തെ മൂക്കാത്ത മുളക് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടണം, ചള്ളായിട്ട് ഇങ്ങനെ പൊട്ടണം. അതിലധികം എരിവ് ഉണ്ടാവില്ല. അങ്ങനത്തെ മുളക് കൊണ്ടാണ് ഈ തോരൻ തയ്യാറാക്കിയത്. സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കുക. ഒരു വെറൈറ്റി ഡിഷാണത്. പച്ചമുളക് തോരൻ തയ്യാറാക്കാൻ എരിവില്ലാത്ത പച്ചമുളക് എടുക്കണം. എരിവ് ഇതിനധികം എരിവൊന്നുമില്ല, ചള്ളാണ്. അപ്പോൾ എരിവില്ലാത്ത പച്ചമുളക് അങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടേണ്ടത്, അതായത് ചള്ള്, അങ്ങനത്തെ പച്ചമുളക് എടുക്കണം. നല്ലോണം കഴുകി ഞെട്ട് കളഞ്ഞ് ഒരു കപ്പോള അരിഞ്ഞതിന്, ഇത് പച്ചമുളക് ഒരു കപ്പ് അരിഞ്ഞത്. പിന്നെ സവോള പൊടിയായിട്ട് അരിഞ്ഞത് ഒരു കപ്പ്. താളിക്കാനായിട്ട് പച്ചമുളക്, കടുക്, ഉഴുന്നും പരിപ്പ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, പിന്നെ വേപ്പില, നാളികേരം 1/2 കപ്പ്. ആദ്യം നമുക്ക് ചുവട് കട്ടിയുള്ളൊരു ചീഞ്ചട്ടി വയ്ക്കാം. അതിലേക്ക് ആദ്യം നമുക്ക് കടുക് പൊട്ടിക്കാം. കുറച്ചൊരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കാം. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർക്കാം. അങ്ങനെ അപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. ഇനി നമുക്ക് കടുക് ചേർക്കാം, ഒരു 1/4 ടീസ്പൂണോളം കടുക്. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും വേപ്പിൻ്റെ ഇലയും ഉഴുന്നും പരിപ്പും കൂടി ചേർക്കണം. കടുക് പൊട്ടിയില്ലെങ്കിൽ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കടുക് പൊട്ടണം. കടുക് പൊട്ടി ഇനി നമുക്ക് ഒരു നുള്ള ഉഴുന്നും പരിപ്പ് ചേർക്കാം. അത് മൂത്ത് വരും, പെട്ടെന്ന് ഒരു ഗോൾഡൻ കളറാകും. അപ്പം നമുക്ക് വറ്റൽമുളക് കെട്ടി പൊട്ടിച്ച് ചെറുതാക്കി പൊട്ടിച്ചിടാം. അതിലേക്ക് 2 കതിർപ്പ് വേപ്പിലയും കൂടി ചേർക്കാം. സവോള ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് പെട്ടെന്ന് തന്നെ സവോള വഴണം ചെയ്യും. സവോള വഴണുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത് ചേർക്കാം. എന്നിട്ടൊന്ന് തീ കൂട്ടിയിട്ടിട്ട് ഒന്ന് മൂടില്ല. ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ചേർത്താൽ മതി. ഇതിൽ തന്നെ കിടന്നിട്ട് തന്നെ പച്ചമുളകിലെ വെള്ളം കൊണ്ട് തന്നെ മുളക് വേവും. ഇതൊന്ന് ചുരുക്കിടാം. ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു നുള്ളും കൂടി ചേർക്കാം. നേരത്തെ ചേർത്തിട്ട് എന്നാൽ ഇത്തിരി കൂടി ഒന്ന് ചേർക്കാം. ഒന്ന് മൂടി വെച്ച് തീ ചുരുക്കിടാം. അപ്പം പച്ചമുളകിൽ നിന്ന് തന്നെ വെള്ളം ഊർന്ന് വന്ന് അത് വെന്തോളും. നമുക്കൊന്ന് മൂടിയെ തുറന്ന് നോക്കാം. പച്ചമുളകൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ എരിവൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മുളകിലെ എരിവ് തന്നെ ഇതിലേക്ക് സൂട്ടായിക്കോളും. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ച 4 കാരം ചെരുവേദം ചേർക്കാം. എന്നിട്ട് മൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ച് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പച്ചമുളക് തോരൻ തയ്യാറായിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. നല്ല ചൂടിയുള്ള കറിയാണ്. കൂട്ടിയിട്ട് ഒന്ന് ചുരുക്കിടാം. 2 മിനിറ്റ് കൂട്ടിയിടാം. എന്നിട്ട് ഒന്ന് ചുരുക്കിടാം. നമുക്കൊന്ന് തുറന്നോക്കാം. ഒന്ന് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ പച്ചമുളക് തോരൻ തയ്യാറായിട്ട് ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.